സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. കൊല്ലം മയ്യനാട് സ്വദേശി വസന്തകുമാറാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇതോടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 22. ഡൽഹിയിൽ നിസാമുദ്ദീനിൽ നിന്ന് 10 കൊല്ലത്ത് എത്തിയ ആളാണ് അദ്ദേഹം. ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള രോഗങ്ങളുണ്ടായിരുന്നു. പനിയെ തുടർന്ന് 11 ശ്രവം പരിശോധനയ്ക്ക് അയച്ചിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇയാളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് 17 നില ഗുരുതരമാവുകയായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയത്. നില വഷളായതിനെ തുടർന്ന് 3 മുൻപ് വസന്തകുമാറിനായി കൊച്ചിയിൽ നിന്നും 62,000 രൂപ വിലയുള്ള ജീവൻ രക്ഷാ മരുന്ന് എത്തിച്ചിരുന്നു. എന്നാൽ വൈറസ് മറ്റ് ആന്തരിക അവയവങ്ങളെയെല്ലാം ബാധിച്ചുവെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. കൊല്ലത്ത് 2 കോവിഡ് മരണമാണിത്. അതേസമയം കേരളത്തിൽ ഇന്നലെ 138 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 17 പേർക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 16 പേർക്കും എറണാകുളം ജില്ലയിൽ നിന്നുള്ള 14 പേർക്കും കൊല്ലം കോട്ടയം ജില്ലകളിൽ നിന്നുള്ള 13 പേർക്ക് വീതവും ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 12 പേർക്ക് വീതവും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 11 പേർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 9 പേർക്കും കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നുള്ള 5 പേർക്ക് വീതവും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള 4 പേർക്ക് വീതവും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 3 പേർക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.